നിയമവർത്തനം 14 അധ്യായം വിലാപരീതി. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മക്കളാണു നിങ്ങൾ. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം ഉൾപ്പെടുത്തുകയോ ശിരസിന്റെ മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണു നിങ്ങൾ. തന്റെ സ്വന്തം ജനമായിരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമോത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തത്. ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ്: കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്. ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നവയുമായ എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നവയോ ഇരട്ടക്കുളമ്പുള്ളവയോ ആയ മൃഗങ്ങളിൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ എന്നിവയെ ഭക്ഷിക്കരുത്. അവ അയവിറക്കുന്നവയെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതിനാൽ അശുദ്ധമാണ്. പന്നി ഇരട്ടക്കുളമ്പുള്ളതാണെങ്കിലും അയവിറക്കാത്തതിനാൽ അശുദ്ധമാണ്. അതിന്റെ മാംസം ഭക്ഷിക്കുകയോ അതിന്റെ ശവം സ്പർശിക്കുകയോ അരുത്. ജലജീവികളിൽ ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തവയെ ഭക്ഷിക്കരുത്, അവ അശുദ്ധമാണ്. ശുദ്ധിയുള്ള പക്ഷികളെയെല്ലാം ഭക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ്: എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ഗൃദ്ധം, പരുന്ത്, കാക്ക, ഒട്ടകപ്പക്ഷി, രാനത്ത്, കടൽപ്പാത്ത, ചെങ്ങാലിപ്പരുന്ത്, മൂങ്ങ, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, നീർക്കാക്ക, കൊക്ക്, എരണ്ട, കാട്ടുകോഴി, നരിച്ചീർ. ചിറകുള്ള പ്രാണികളെയെല്ലാം അശുദ്ധമാണ്, അവ ഭക്ഷിക്കരുത്. ശുദ്ധിയുള്ള പക്ഷിപ്പറവകളെയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത്. അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യദേശക്കാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വിശുദ്ധ ജനമത്രേ. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്.